ഹലോ, ഇന്ന് നമുക്കൊരു ബിരിയാണി റെഡിയാക്കി എടുത്താലോ. സാധാരണ നമ്മൾ ചെമ്പിലൊക്കെ അല്ലേ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. ഇന്ന് ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പർദ്ദ ബിരിയാണി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു ബസ്മതി റൈസ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, പുതിനയില ഇത്രയും ചേർത്ത് മസാല പുരട്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോളയും അതുപോലെ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ചെറുതായി കട്ട് ചെയ്ത തക്കാളിയും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് മാറ്റി വെക്കാം. ഇനി റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട് സ്പൈസസൊക്കെ ചേർത്ത് മൂത്ത് വരുന്ന ടൈമിൽ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തിളച്ച് വരുന്ന ടൈമിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് 90% കുക്കായി വരുമ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പർദ്ദ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി പരത്തിയെടുക്കാം. ഈ ഒരു തിക്കിൽ വേണം പരത്തിയെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഗീ തടവിയതിനു ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊരിച്ച ഐറ്റംസും ചെറുതായി കട്ട് ചെയ്ത മല്ലിയില, പുതിനയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലയും ചിക്കനും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ റൈസും മല്ലിയിലയും പുതിനയിലയും പൊരിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സ്റ്റവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഒരു സൈഡ് ദമ്മായി വരുമ്പോൾ വേറൊരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ഇപ്പോഴും നല്ല ചൂടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അടിപൊളി സ്മെല്ലും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാ ടാ.